ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല കപ്പൽ യാത്ര ഇനി ഭാരതത്തിൽ എം വി ഗംഗാ വിലാസ് കപ്പലിന്റെ ആദ്യ യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും വാരണാസിയിൽ നിന്ന് തുടങ്ങി ബംഗ്ലാദേശ് വഴി അസമിലെ ദ്രിബുഗട്ടിലേക്കാണ് 3200 കിലോമീറ്റർ ക്രൂസ് യാത്ര നദീജല ഗതാഗത മേഖലയിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ് ഭാരതം ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല യാത്ര ഇനി ഭാരതത്തിലാവും എം വി ഗംഗാ വിലാസ് എന്ന കപ്പലാണ് ജൈത്രയാത്ര ആരംഭിക്കാൻ ഒരുങ്ങുന്നത് കപ്പലിന്റെ ആദ്യ യാത്ര നാളെ വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും വാരാണസിയിൽ നിന്ന് തുടങ്ങി ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലേക്കാണ് 3200 കിലോമീറ്റർ ക്രൂസ് യാത്ര 51 ദിവസം നീണ്ട യാത്ര ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും 27 നദീതടങ്ങളിലൂടെയും ബീഹാറിലെ പട്ന ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ബംഗ്ലാദേശിലെ ധാക്ക അസമിലെ ഗുവാഹട്ടി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയാകും കടന്നുപോവുക ലോക പൈതൃക കേന്ദ്രങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളും യാത്രയുടെ ഭാഗമാണ് അസമിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജുലി വാരാണസിയിലെ പ്രസിദ്ധമായ ഗംഗ ആരതി ബീഹാർ സ്കൂൾ ഓഫ് യോഗ വിക്രംശില സർവകലാശാല കാസിരംഗ ദേശീയ ഉദ്യാനം ബംഗാൾ ഉൾക്കടലിലെ സുന്ദർബൻ എന്നിവിടങ്ങളിലും ക്രൂസിന് സ്റ്റോപ്പ് ഉണ്ടാകും കപ്പൽ മാർച്ചിൽ ദിബ്രുഗഡിലെത്തും സ്വിറ്റ്സർലൻഡിലെ 32 വിനോദസഞ്ചാരികളാണ് ആദ്യ യാത്രയിലുണ്ടാവുക ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പിന്തുണയോടെ സ്വകാര്യ ഓപ്പറേറ്റർമാർക്കാണ് കപ്പലിന്റെ നടത്തിപ്പ് ചുമതല പദ്ധതി രാജ്യത്തെ നദീജല ക്രൂസ് ടൂറിസത്തിന്റെ സാധ്യതകൾ തുറന്നു നൽകുമെന്ന് തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു ഒരാൾക്ക് പ്രതിദിനം 25,000 രൂപയാണ് ഗംഗാവിലാസിൽ യാത്രാ ചെലവ് ജനം ഡൽഹി